ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് മുരുങ്ങിപ്പോയെന്നും കയ്യിലൊന്നുമില്ലെന്നും കടത്തിലാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്ന ചില വിദഗ്ധരുണ്ട്. അവരോട് ശബ്ദം കുറച്ച് ചിലത് തന്നാൽ അതിനേക്കാൾ വലിയ മുന്തിയത് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ പത്തായത്തിനകത്തിരിക്കുന്നത് സഹിതം പൊട്ടിച്ച് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്ന സ്ഥിതിയുണ്ടാവും. സ്വർണ്ണക്കട്ടി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്തു കളയും, എന്തും കാണിക്കും. അതുപോലെ ആർക്കും 10 പൈസ കൊടുക്കാത്തവർ ചില തട്ടിപ്പിൽ വീണ് എല്ലാം പോയി വെറുതെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണ്ണപ്പൊടി മുതൽ സ്വർണ്ണ കുഴവി തട്ടിപ്പ് വരെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പലതുമൊക്കെ വാർത്തകളായി വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെയും ഈ തട്ടിപ്പിൽ കുടുങ്ങുന്നവരുണ്ടോയെന്ന്. അക്ഷരാർത്ഥത്തിൽ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഈ സമൂഹത്തിലെ 10-30% പേരെങ്കിലും എല്ലാ അർത്ഥത്തിലും ഇന്നും അജ്ഞരാണ്, അറിവില്ലാത്തവരാണ്, തിരിച്ചറിവില്ലാത്തവരാണ്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി MLA ഒരു രസകരമായ കഥ പറഞ്ഞു. അത് വേറൊന്നുമല്ല, അദ്ദേഹത്തെ എന്തോ ആവശ്യത്തിന് വേണ്ടി രാധ എന്നൊരു സ്ത്രീ എവിടെ നിന്നോ വിളിച്ചത്രേ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചത്രേ, MLA അല്ലേ? അദ്ദേഹം അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ മുന്നിൽ മഹേഷ് സാർ അല്ലേ എന്ന് ചോദിച്ചത്രേ. മുന്നിൽ മഹേഷ് സാർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം MLA ഒന്ന് അമ്പരന്നു, പിന്നീടാണ് അദ്ദേഹത്തിന് കാര്യം പിടികിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പോസ്റ്ററിൻ്റെ ടാഗ് ലൈൻ മുന്നിൽ മഹേഷ് എന്നായിരുന്നു. അത് ഇലക്ഷന് മത്സരിക്കുമ്പോൾ താനാണ് മുന്നിൽ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതോ പരസ്യ കമ്പനി ഉണ്ടാക്കിയ വാചകമാണ്. ആ മുന്നിൽ മഹേഷ് എന്ന് പറയുന്ന ടാഗ് ലൈൻ പ്രചരണ വാചകം അദ്ദേഹത്തിൻ്റെ പേരാണെന്ന് ധരിച്ച് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ തന്നെ ഒരു വോട്ടറാണ്. 29,000 പരം വോട്ടുകൾക്ക് വിജയിച്ച, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു MLA പേര് പോലും ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നവരുണ്ടോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. അങ്ങനെയുള്ളവർ ധാരാളം പേർ ഈ സമൂഹത്തിലുണ്ട്. അവരൊക്കെ ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോൾ അതിൽ കുടുങ്ങുന്നത് സ്വാഭാവികമാണ്. സ്വർണ്ണപ്പൊടി തട്ടിപ്പ് മുതൽ സ്വർണ്ണക്കുഴവി തട്ടിപ്പ് വരെ വളരെ യഥേഷ്ടം നടക്കും. എന്നാൽ ഈ അറിവുകേടുകൊണ്ടല്ലാതെ എല്ലാ അറിവുമുള്ളതിനോടുകൂടി തന്നെ കൊതിത്തരം കൊണ്ട് ഇതിൽ കുടുങ്ങുന്ന ആളുകളുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ആത്മീയമായ സ്ഥാനം കൂടി പേരിനോടൊപ്പം ചേർത്ത തങ്ങന്മാരാകുമ്പോൾ അതിൻ്റെ പവിത്രത ഇത്തിരിയും കൂടി കൂടും. അനർഹമായത് സമ്പാദിക്കരുതെന്നും അനർഹമായത് ആഗ്രഹിക്കരുതെന്നും അധ്വാനിക്കാതെ കിട്ടുന്നത് നല്ല പണമല്ലെന്നും അത് ഹലാലല്ലെന്നും ഒക്കെ പഠിപ്പിച്ചതുണ്ടെങ്കിൽ പോലും 2 കോടി രൂപയുടെ സ്വർണ്ണക്കിഴവി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങാതിരിക്കുമോ എന്ന് മാത്രവുമല്ല, അതിൽ സക്കാത്തിൻ്റെ വിഹിതം കൃത്യമായി കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പിന്നെ ഹലാലല്ലേ. ഇപ്പോൾ അങ്ങനെ ഒരു കച്ചവടം ഉണ്ടല്ലോ, നല്ല ഇസ്ലാമിയത്തും നല്ല നിസ്കാരത്തഴമ്പും ഒക്കെയുള്ള ആളുകളാണെങ്കിൽ വസ്തു കച്ചവടം ചിലതൊക്കെ ഉറപ്പിക്കുന്നത് പള്ളിയിൽ വെച്ച് തന്നെയാണ്. എന്നിട്ടത് പറയുമ്പോൾ ഞാൻ ഈ പള്ളിയിൽ വെച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില കണക്കുകൾ പറയും, ഞാൻ 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണെന്ന്. സത്യം പറഞ്ഞാൽ അതിൻ്റെ പകുതി പോലും വിലയ്ക്കായിരിക്കില്ല വാങ്ങിച്ചത് എന്ന് മാത്രവുമല്ല, ചില കള്ളങ്ങൾ പറയുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ദേ ബാങ്ക് വിളിക്കുന്ന കേട്ടില്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ കുടുങ്ങിപ്പോവും. മറ്റ് ചിലരാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കണ്ടിച്ച് ഏത് കള്ളവും പണിഞ്ഞെടുക്കുന്നത്. അങ്ങനെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കോടികൾ മുക്കി വളരെ സന്തോഷവാന്മാരായി നാട്ടിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, സ്വർണ്ണപ്പൊടി മുതൽ സ്വർണ്ണക്കുഴവി വരെ തട്ടിപ്പുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു ഓട്ടോയിൽ ഒരു വളരെ തടിയുള്ള ഒരു സ്ത്രീ വീട്ടിലേക്ക് വന്നു. വന്നിട്ട് പറഞ്ഞു 5 പെൺമക്കളാണ്, 5 പേരും ഹാഫിളിന് പഠിക്കുകയാണ്, എന്ന് വെച്ചാൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന അത് പൂർത്തിയായവരാണ്. 3 പേരെ കെട്ടിച്ചു, 4-ാമത്താളിനെ കെട്ടിക്കാനാണ്. എന്തെങ്കിലും ഒരു സ്വർണ്ണപ്പൊടി, അത് ഒടിഞ്ഞതായാലും മതി അല്ലെങ്കിൽ വളഞ്ഞതായാലും മതി, എന്തെങ്കിലും മതി. ഓട്ടോയിലാണ് വന്നത്, പുനലൂരിൽ നിന്ന് വരുന്നു എന്നാണ് പരിചയപ്പെടുത്തിയത്. സ്വാഭാവികമായി ഈ പെൺകുട്ടികളുടെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ വീട്ടിലുള്ളവർക്കൊരു അനുഭാവം തോന്നുന്നത് സ്വാഭാവികമാണ്. എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒരു പൊടിഞ്ഞതോ വളഞ്ഞതോ എന്തെങ്കിലും ഉണ്ടാവും, അത് കടയിൽ കൊണ്ടുപോയി മാറി വാങ്ങാനൊക്കെ വെച്ചിരിക്കുകയായിരിക്കും. അതും ഒരു രസമാണ്. ഈ മക്കളുടെ ജന്മദിനവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ എല്ലാവരെയും ആഘോഷപൂർവ്വം വിളിച്ച് എല്ലാവരും കൊച്ചു ശ്വാസം പിടിച്ചാൽ മൂക്കിലൂടെ കയറിപ്പോകുന്ന അത്രയും തൂക്കമുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമല്ലോ. കുഞ്ഞിനെ സന്തോഷിപ്പിക്കാനല്ല, ഈ കൊതിയോടെ വിളിക്കുന്ന രക്ഷകർത്താക്കളെ സന്തോഷിപ്പിക്കാൻ.
എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചൊരു കടയിൽ കൊണ്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു പകുതി തുകയ്ക്ക് വേറെന്തെങ്കിലും ഒന്ന് വാങ്ങും. അപ്പോൾ തന്നെ പകുതി തുക അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഏതായാലും അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി വീട്ടിലുണ്ടാവും. ഇത് കണ്ട് എൻ്റെ ഭാര്യ എന്നെ ഫോണിൽ വിളിച്ചു, ഇതുപോലൊരു സംഗതിയുണ്ട്, സ്വാഭാവികമായി ഈ സേവന പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിക്കാൻ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, അവരുടെ മേൽവിലാസവും ഫോൺ നമ്പരും വാങ്ങി വെക്കൂ, എന്നിട്ട് നമുക്ക് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ ചോദിച്ചപ്പോഴല്ലേ അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഫോൺ നമ്പർ പറയാനറിയില്ല, എന്നാൽ ഓട്ടോക്കാരൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു, അദ്ദേഹത്തിനും ഓർമ്മയില്ല. എന്തായാലും പുനലൂരിൽ നിന്നാണ് ഞങ്ങൾ നാളെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പി. എൻ്റെ ഭാര്യയാകട്ടെ ആ ഓട്ടോയുടെ നമ്പരോ പേരോ ഒന്നും കുറിച്ചു വെച്ചതുമില്ല. ഇനി വെച്ചാൽ പോലും അതൊരു വ്യാജ നമ്പരാണെങ്കിൽ ആര് പിടിക്കാനാണ്, ആരറിയാനാണ്? രണ്ടോ മൂന്നോ ദിവസം വ്യാജ നമ്പറിൽ ഓടിയെന്ന് വിചാരിച്ച് ഒരു ഓട്ടോയും ആരും പിടിക്കില്ല. നമ്മുടെ പോലീസിനൊരു പ്രത്യേകതയുണ്ടല്ലോ, ഹെൽമെറ്റ് പിടിക്കുന്ന ദിവസം ഹെൽമെറ്റ് മാത്രമേ പിടിക്കൂ. അന്ന് കഞ്ചാവോ കള്ളക്കടത്തോ നടത്തിയാൽ പോലും പിടിക്കില്ല. ഊതുന്ന ദിവസങ്ങളിൽ ഊതുന്നത് മാത്രമേ നോക്കൂ, ബാക്കിയൊന്നും നോക്കില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ആ ആളങ്ങ് രക്ഷപ്പെട്ടു പോയി. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മുന്നിലേക്കും നിങ്ങളുടെ വീടുകളിലുമൊക്കെ ഇതേ കാര്യങ്ങളുമായി പലരും വന്നിരിക്കാം. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളുടെ ഭാര്യമാർ നിങ്ങളവിടെ കിടന്ന് നടുവൊടിയുന്നതും കഷ്ടപ്പെടുന്നതും വെയിൽ കൊള്ളുന്നതും ഒന്നും അവരറിയണമെന്നില്ല. അപ്പോൾ സ്വർണമോ ഉരുപ്പടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയതാണ്, ഭർത്താവില്ലാത്തതാണ്, ഒരു പൊടി മതിയെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു പൊടിയാണെങ്കിലും അതിനും 10,000, 2,000, 3,000 രൂപ വില വരും. കാശ് ചോദിച്ചാൽ ചിലപ്പോൾ 10 രൂപയോ 50 രൂപയോ അല്ലെ പരമാവധി 500 രൂപയോ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വർണ്ണ തട്ടിപ്പിൽ പിടിച്ചിരിക്കുന്നത്. ആ അനുഭവമൊക്കെ വെച്ചിരിക്കുമ്പോഴാണ് അന്ന് തന്നെ നമ്മുടെ തങ്ങന്മാർ സ്വർണ്ണക്കുഴവിയിൽപ്പെട്ട കാര്യം അറിയുന്നത്. ചാലിശ്ശേരിയിലെ ഹുസൈൻ തങ്ങളും അബ്ബാസ് അലി തങ്ങളുമാണ് തങ്ങളുടെ കിണ്ടി കൊണ്ടുപോയ കാര്യം ഒരു ചാനലിലിരുന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പോയതോ പോയി, ഇനി അത് പറഞ്ഞ് സ്വയം നാറുകയെങ്കിലും ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയൊക്കെ ഓർക്കണമെങ്കിൽ തിരിച്ചറിവ് വേണമല്ലോ. ഏതായാലും അവരവരുടെ കഥ പറഞ്ഞത് കേട്ടില്ലേ, 1.5 ലക്ഷം രൂപ വാങ്ങിയിട്ട് 2 കോടി രൂപയുടെ സ്വർണ്ണ കുഴവി കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അനർഹമായത് നേടരുതെന്നും ഇങ്ങനെയൊന്നും കുഴവി കാണുമ്പോൾ ആടിപ്പോകരുതെന്നും ഇതുപോലുള്ള ഒരുപാട് കുഴവികൾ വന്നിട്ട് പോലും ആടിപ്പോകാത്ത പ്രവാചകൻ്റെ പിന്മുറക്കാരാണെന്നുമൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് തങ്ങൾ എന്നുള്ള പേരൊക്കെ പേരിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധമാക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആഗ്രഹിക്കാൻ പാടുണ്ടോ? കൊതിക്കാൻ പാടുണ്ടോ? പിന്നെ നിങ്ങളിങ്ങനൊക്കെ പറയുമ്പോൾ ഒരു ഗുണമുണ്ട് കേട്ടോ, ഈ സമൂഹത്തിലെ കുറേ സാധാരണക്കാർക്കെങ്കിലും ഈ പേരുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലെന്നും ഇതൊന്നും മനുഷ്യൻ്റെ വിശ്വാസത്തെയോ അത്യാഗ്രഹങ്ങളെയോ സ്വാധീനിക്കുന്നതല്ലെന്നും തിരിച്ചറിയാനിടയാക്കും. ഏതായാലും ഈ പൊടി മുതൽ കുഴവി വരെയുള്ള കാര്യങ്ങളിൽ എല്ലാ കുഴവി ആഗ്രഹക്കാരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും കുഴവി ആരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ ഒരു ശ്രദ്ധ വേണമെന്നും വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ. നേരും നിറയും കുറവായ ഈ കാലത്ത് നേരായ വഴിയിൽ ഒരു ചാനൽ ദി ഒപ്പീനിയൻ. തടസ്സങ്ങളില്ലാതെ വാർത്തകൾ അറിയാൻ, വ്യക്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയാൻ താഴെ കാണുന്ന കമന്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദി ഒപ്പീനിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ.